deja vu all over again. ആഫ്രിക്കൻ ഫുട്ബോൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും പ്രതിഭാശാലികളായ ഫുട്ബോളേഴ്സ് ആരാണെന്ന ചോദ്യത്തിന് ഭൂരിഭാഗം ആളുകളും പറയുന്ന ഉത്തരങ്ങൾ ജോർജ് വേയ, റോജർ മില്ല, സാമുലറ്റോ, ദിദിയർ ദ്രോഗ്ബ, മുഹമ്മദ് സലാ, സാദിയോ മാനെ തുടങ്ങിയ പേരുകളായിരിക്കും. എന്നാൽ അധികം പേരും മറന്നുപോയ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു കളിക്കാരൻ ഇവർക്കിടയിലുണ്ടായിരുന്നു. സാക്ഷാൽ ജെ ജെ ഒക്കോച്ച. സത്യത്തിൽ ആരായിരുന്നു അദ്ദേഹം? എന്തുകൊണ്ടാണ് അദ്ദേഹം ആഫ്രിക്കൻ ഫുട്ബോളിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ പ്ലെയേഴ്സിൽ ഒരാളായി മാറിയത്? ആഫ്രിക്കൻ കാൽപന്തുകളിയിൽ പേരുകേട്ട രാജ്യമായ നൈജീരിയയിൽ 1973 ഓഗസ്റ്റ് 14 ഓഗസ്റ്റിൻ അസുക്കോ ഒക്കോച്ച എന്ന സാക്ഷാൽ ജെ ജെ ഒക്കോച്ച ജനിക്കുന്നത്. വളരെ ചെറിയ പ്രായം മുതൽക്കേ ഫുട്ബോൾ തന്റെ ജീവശ്വാസമായി കണ്ട ഒക്കോച്ച നൈജീരിയൻ പ്രൊഫഷണൽ ക്ലബായ എനുഗു റേഞ്ചേഴ്സിലൂടെയാണ് തന്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. ഒരിക്കലൊരു അവധി കാലത്ത് ഒക്കോച്ച തന്റെ ജർമ്മനിയിലുള്ള ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയുണ്ടായി. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ ഈ ഒരു സുഹൃത്തിനൊപ്പം തേർഡ് ഡിവിഷൻ ജർമ്മൻ ക്ലബായ ബൊറൂസിയ ന്യൂൺകിർച്ചന്റെ ട്രയൽസിൽ പങ്കെടുക്കുന്നത്. പക്ഷേ തന്റെ സുഹൃത്തിനേക്കാൾ കോച്ചിംഗ് സ്റ്റാഫുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒക്കോച്ചയ്ക്ക് സാധിച്ചിരുന്നു. തുടർന്ന് ക്ലബ്ബുമായി തന്റെ കരിയർ മാറ്റിമറിക്കാൻ തക്കതായ ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹം ഏർപ്പെട്ടു. യഥാർത്ഥത്തിൽ ജർമ്മനിയിലേക്ക് വരാനുള്ള തീരുമാനം ഒക്കോച്ചയുടെ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിരുന്നു. തന്റെ പൂർണ്ണമായ കഴിവുകളെ പുറത്തെടുക്കാനായി വെറും 18 മാസം മാത്രമാണ് ഒക്കോച്ചയ്ക്ക് വേണ്ടി വന്നത്. തന്റെ ചടുലതയും ക്രിയേറ്റിവിറ്റിയും മാസ്മരികമായ സ്കില്ലുകളും ജർമ്മൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ എയിൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു. തുടർന്ന് അതിവേഗം ഒക്കോച്ചയെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഫ്രാങ്ക്ഫർട്ട് ആരംഭിക്കുകയും 1991 അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ക്ലബിലെ ഗാന ഇന്റർനാഷണലായ ടോണി എബോവയുമായി ശേഷം തോമസ് ഡോളുമായി മികച്ച ലിങ്കപ്പ് ഉണ്ടാക്കിയെടുക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. ഒക്കോച്ചയുടെ യഥാർത്ഥ പൊസിഷൻ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു റൈറ്റ് വിംഗറായും സെന്റർ ഫോർവേഡായും വളരെ മികച്ച രീതിയിൽ കളിമെനഞ്ഞിരുന്നു. പിന്നീട് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ജെ ജെ ഒക്കോച്ച തന്റെ ഇന്റർനാഷണൽ കരിയർ നൈജീരിയൻ കുപ്പായത്തിൽ ആരംഭിക്കുന്നത്. വർഷം 1994 ടുണീഷ്യയിൽ നടന്ന ആഫ്രിക്കൻ കപ്പ് നൈജീരിയയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നതിലും അതോടൊപ്പം തന്നെ 1996 ഒളിമ്പിക്സിൽ മെഡൽ നേടിക്കൊടുക്കുന്നതിലും ഒക്കോച്ച നൈജീരിയയെ സഹായിച്ചു. എയിൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൽ ഒക്കോച്ചയ്ക്ക് ഒരു പ്രിയപ്പെട്ട നിമിഷമുണ്ടായിരുന്നു. ബയൺ മ്യൂണിക്കിന്റെ സാക്ഷാൽ ഒലിവർ കാനെതിരെ അദ്ദേഹം നേടിയ ഒരു തകർപ്പൻ ഗോൾ. ഈ ഒരു ഗോൾ നേടുന്നതിന് മുൻപ് 3 തവണയാണ് അദ്ദേഹം ഒലിവർ കാനെ പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് ഫേക്ക് ചെയ്തത്. പിന്നീട് പല ഫുട്ബോൾ മാഗസീനുകളും ഗോൾ ഓഫ് ദി സീസണായി ഈ ഒരു ഗോളിനെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ വർഷം 1995 ഒക്കോച്ചയും തന്റെ ടീമേറ്റ്സായ മൗറീസിയോ ഗ്വാഡിനോയും യബോവയും ക്ലബ്ബ് പരിശീലകനായ യെപ്പ് ഹെയിൻകെസുമായി ചില പ്രശ്നത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് സംഭവങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടതായി വന്നു. ഒടുവിൽ ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി 100+ മത്സരങ്ങൾ കളിക്കുകയും 25 ഗോളുകൾ നേടുകയും ചെയ്ത ഒക്കോച്ച താൽക്കാലികമായി തർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയിലേക്ക് മാറുകയായിരുന്നു. 2 സീസണുകളിൽ തുർക്കിഷ് ലീഗിൽ ചിലവിട്ട താരം 76 മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരു മധ്യനിര താരമായിരുന്നിട്ട് കൂടി 32 ഗോളുകൾ അടിച്ചുകൂട്ടിയിരുന്നു. തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രഞ്ച് വമ്പന്മാരായ പാരിസ് സെന്റ് ജെർമൈൻ അദ്ദേഹത്തെ ഏകദേശം 14 മില്യൺ പൗണ്ടുകൾക്ക് സ്വന്തമാക്കുന്നത്. തീർച്ചയായും ഇത് അക്കാലത്ത് ഒരു ആഫ്രിക്കൻ ഫുട്ബോളർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയായിരുന്നു. യഥാർത്ഥത്തിൽ വളരെ ടാലന്റഡ് ആയ ഒരുപാട് ഫുട്ബോളേഴ്സ് അന്ന് PSG ഉണ്ടായിരുന്നു. അലി ബെനാർബിയ, ലോറന്റ് റോബർട്ട്, പിന്നെ അന്നത്തെ യങ്സ്റ്ററായ സാക്ഷാൽ റൊണാൾഡീനെ പോലുള്ളവർ ക്ലബിലുണ്ടായിരുന്നുവെങ്കിലും കളിക്കളത്തിൽ ഒരു അൺബാലൻസ്ഡ് ആയ ടീമായിരുന്നു PSG. ഫ്രഞ്ച് ലീഗിൽ 4 സീസണുകൾ ചിലവിട്ട താരം 112 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയപ്പോൾ 20 ഗോളുകളും നേടിയിരുന്നു. കൂടാതെ ഇതേ സമയങ്ങളിൽ ജെ ജെ ഒക്കോച്ച എന്ന കളിക്കാരന്റെ സ്കില്ലുകളെയും കളിമികവിനെയും റൊണാൾഡീനിയോ തീർത്തും ആരാധിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ PSG നാല് വർഷത്തെ കരാർ അവസാനിക്കുന്നതോടുകൂടി ഒക്കോച്ച മറ്റൊരു ക്ലബിൽ പുതിയ ചലഞ്ചിനായി കാത്തിരുന്നു. 28-കാരനായ താരത്തെ സ്വന്തമാക്കാനായി പല വമ്പൻ ക്ലബ്ബുകളും ഓഫർ നൽകിയിരുന്നുവെങ്കിലും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ജെ ജെ ഒക്കോച്ച തിരഞ്ഞെടുത്തത് പ്രീമിയർ ലീഗ് ടേബിളിൽ 15-ാം സ്ഥാനത്തുണ്ടായിരുന്ന ബോൾട്ടൺ വാണ്ടറേഴ്സിനെയായിരുന്നു. അന്ന് ഒക്കോച്ചയുടെ ആ ഒരു തീരുമാനം ഒരു മണ്ടത്തരമായി തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് ബോൾട്ടന്റെ ഒരു കുതിപ്പ് തന്നെയായിരുന്നു പ്രീമിയർ ലീഗിൽ നടന്നത്. 2002-03 സീസണിൽ ബോൾട്ടൺ വാണ്ടറേഴ്സിലെത്തിയ താരം തൊട്ടടുത്ത സീസണിൽ ടീമിനെ 8-ാം സ്ഥാനത്തെത്തിക്കാൻ സഹായിച്ചപ്പോൾ 2004-05 സീസണിൽ 6-ാം സ്ഥാനത്ത് ലിവർപൂളിന് പിന്നിൽ അവർ ഫിനിഷ് ചെയ്തു. യഥാർത്ഥത്തിൽ ഒക്കോച്ച ഒരു പ്ലേമേക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നുവെങ്കിലും ഒരുവിധം എല്ലാ പൊസിഷനുകളും അദ്ദേഹം കവർ ചെയ്തിരുന്നു. താരത്തിന്റെ ചടുലമായ നീക്കങ്ങളും സ്കില്ലുകളും എല്ലാം തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പേരുകേട്ട പ്രതിരോധങ്ങൾക്ക് ഒരു വലിയ തലവേദന തന്നെയായിരുന്നു. വർഷം 2006 ബോൾട്ടന് വേണ്ടി 142 മത്സരങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഒക്കോച്ച ക്ലബ്ബ് വിടുന്നത്. പിന്നീട് മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായ ഹൾ സിറ്റിയിലും ഒരു സീസൺ അദ്ദേഹം ചിലവിട്ടു. പിന്നീട് തന്റെ കരിയറിൽ ഒരു ബ്രേക്ക് എടുത്ത താരം ചില ലോവർ ഡിവിഷൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുകയും തുടർന്ന് 2012 വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ കഴിവുള്ള ഒരു മികച്ച കളിക്കാരനായിരുന്നു തീർച്ചയായും ജെ ജെ ഒക്കോച്ച.
ഒരുപക്ഷെ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ കളിക്കാതിരുന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.